വെൽക്കം ടു കുട്ടി ഫാമിലി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കാനഡയിലെ ഫാള് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റിനുള്ള മരങ്ങളുടെയൊക്കെ കളേഴ്സൊക്കെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അതായത് മഞ്ഞ, റെഡ്, അങ്ങനെ പല കളേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും പല കളേഴ്സിൽ നമുക്ക് ചുറ്റിനും ഇങ്ങനെ മരങ്ങളൊക്കെ ആയി നിൽക്കുന്നത്. പിന്നെ ഇനിയും ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഫുള്ള് ഇങ്ങനെ പൊഴിഞ്ഞു പോകും. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്നോയാണ്, പിന്നെ ഇതേ ഇലകളെ ഒന്നും കാണത്തില്ല. ഫുള്ള് ഒരു എന്താ പറയുക, ഉണക്കക്കം പോലെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പ്രിംഗ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് പിന്നെ വീണ്ടും ഇലകളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. അപ്പം ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേർന്ന് ഈ വീഡിയോ എൻജോയ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിക്ടോറിയ വില്ല എന്ന് പറഞ്ഞ സ്ഥലമാണ്. വിക്ടോറിയ വില്ല എന്ന് പറയുന്നത് നമ്മൾ മുന്നേ നമ്മുടെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ സമ്മറിലാണ് അവിടെ പോയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ ഫോൾ സീസണാണ്. ഫോൾ സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇല പൊഴിയുന്ന ഒരു കാലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കളറുകളൊക്കെ ഇവിടെ മാറും. മരങ്ങളുടെ കളറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലും റെഡ് കളറിലൊക്കെ ആയിട്ട് ഇലകളിങ്ങനെ മാറും. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു യാത്രയിലാണ്, ജാക്ക് കാർട്ടിയർ എന്ന് പറഞ്ഞ ഒരു പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരുണിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് അവിടെ നിന്ന് നമ്മൾ യാത്ര തുടരുന്നത്. മോൺട്രിയലിൽ നിന്ന് വിക്ടോറിയ വില്ല വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ജാക്ക് കാർട്ടിയർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റേ എന്താ പറയുക, മഡ് റേസൊക്കെ കഴിഞ്ഞിട്ട് വണ്ടികൾ വഴിയിൽ സൈഡിൽ നിർത്തിയിട്ട് എന്തോ കംപ്ലയിൻ്റ് ആയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പുറകിലായിട്ട് വേറെ വണ്ടികളും വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വണ്ടി മണ്ണിൽ കുളിച്ചിട്ട് വരുന്നത്. അതിന് പുറകെയായിട്ട് വേറെ വണ്ടികളും ഉണ്ട്. കുറച്ച് നേരം അവർക്ക് ഒരു നേരോ വഴിയായ കാരണം, പോവാൻ വഴിയില്ലാത്ത കാരണം അവർ ഞങ്ങളുടെ പുറകെ വന്നു. അതിനുശേഷം അവർ പറന്നൊരു പോക്കാണ്, ഞങ്ങൾ സൈഡ് ഒതുക്കി കൊടുത്തു. അതുപോലെയാണ് അവർ സ്പീഡിൽ പോയത്. എന്തായാലും നിങ്ങൾ ക്യുബക്കിലുള്ളവരാണെങ്കിൽ ഈ വിക്ടോറിയ വില്ല എന്ന് പറഞ്ഞ സ്ഥലം കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ വന്നിരിക്കുന്നത് നമ്മുടെ ജാക്ക് കാർട്ടിയർ എന്ന് പറഞ്ഞ ആ പാർക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ മാത്യു ബ്രോ ഉണ്ട്. അവർ എൻട്രൻസ് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനുള്ള പ്ലാനിലൊക്കെയാണ് അവിടെ എത്തിയത്. പക്ഷേ ആൾ ഞങ്ങളോട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയ ഒരു അരുവിയുടെ അടുത്താണ്. നല്ല ഭംഗി കാണാൻ എന്താ. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മേളിൽ നിന്നിട്ടുള്ള ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല തണുപ്പായി തുടങ്ങി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പാർക്കിലത്തെ ഇൻഫോർമേഷൻ സെൻ്റർ ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടോ. ഇത്
ഇവിടെ ചെറിയൊരു റിവറൊക്കെയാണ്. അങ്ങോട്ട് നോക്കി നമുക്ക് കോടയൊക്കെ വീഴുന്നത് കാണാം. കണ്ടോ, ഇത് നമ്മൾ ഇറങ്ങി വന്ന വഴി. Shoot up and bud, the winter wild has blown away, my shelter torn apart, the seeds of joy in storms and rain awaiting in the dark. With a rush of reason, I wanna love this season. I wanna love this season. All the while I want it gone. Here it's a hell. Torrential rain, it's heavy now, and horrors melt me down. Still you in me will shield the hope beckons to me now. With a rush of reason, I wanna love this season. നടന്ന് നടന്നത് പക്ഷെ നടന്ന് നടന്നെന്ന് പറയണം, നമ്മൾ വന്നത് വേറൊരു ഏരിയയിലേക്ക് തിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടേക്ക് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ കിലോമീറ്റേഴ്സ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പാർക്കിംഗ് സ്പോട്ടിൽ നിന്നിട്ട് നമ്മൾ അടുത്ത ഭാഗം എവിടേക്ക് പോകും എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇത് ഇങ്ങനെ എൻജോയ് ചെയ്യണം മൊമെൻറ്റ്സ്. നമ്മുടെ ബാക്കിയുള്ള ഫാമിലി എന്ത് ഇവിടെ ഉണ്ട്, നമ്മുടെ വണ്ടികളിലുണ്ട്. ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയണ്ടോ, നല്ല രസമാണ്, ഭയങ്കര നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ വണ്ടികളിങ്ങനെ ഓഫ് റോഡ് പാർക്കിംഗ്, ആൾക്കാരിങ്ങനെ വന്ന് ഈ വഴിക്കൂടെയൊക്കെ ട്രക്കിങ് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഓരോരുത്തർ. അങ്ങനെ വന്ന് 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 ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഞങ്ങളിവിടെ ഉണ്ട്. എന്താ ഒരു അന്യായ ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഫേബ നമുക്ക് ഇൻട്രൊഡക്ഷൻ തന്നിരുന്നല്ലോ, നമ്മൾ എവിടെയാണെന്ന് വന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. നമ്മൾ കാനഡയിലെ ഫോള് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, മനോഹരമായൊരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അതുണ്ടോ, ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു അരുവിയാണ് ഇവിടെ കാണുന്നത്. അരുവിയോട് ചേർന്ന് ഫുള്ള് മരനിരകളിൽ ഇങ്ങനെ കളറ് മാറിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് സ്ലിപ്പറിയാണ്. അപ്പം നമ്മളിങ്ങനെ നടന്ന് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മളതേ ഇത് ഈ ഭംഗിയൊക്കെ നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ ഓൾമോസ്റ്റ് നമുക്കിപ്പോ ഇവിടെ വൈകിട്ട് ഒരു 4:30 അപ്പോ ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് ആകെ ഇരുട്ടൊക്കെ ഇരുട്ടായി തുടങ്ങും. കാരണം വിന്റർ അടുത്ത കാരണം ഇവിടെ മറ്റേത് 9 മണി വരെ ഒക്കെ നമുക്ക് വെളിച്ചുണ്ടായിരുന്നു, ഇപ്പോ 4:45 ആവുമ്പോഴേക്കും ഇരുട്ടാവും. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റാവുന്ന ലൊക്കേഷനിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മള് ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക.